മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഏവർക്കും ഈ നോമ്പുകാലത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങൾ നേരുന്നു. മനുഷ്യൻ ആഗ്രഹങ്ങൾ നിറഞ്ഞ വ്യക്തിയാണ്. ഉദാഹരണത്തിന്, ഒരു സ്റ്റൂഡൻറ്റിന് നല്ല മാർക്ക് ലഭിക്കുവാനുള്ള ആഗ്രഹമുണ്ട്. അതേസമയത്ത് പഠിച്ച് നല്ല ഒരു ജോലി ലഭിക്കുവാനുള്ള ആഗ്രഹമുണ്ട്. തുടർന്ന് നല്ല ഒരു ജീവിത പങ്കാളി ലഭിക്കുവാനുള്ള ആഗ്രഹങ്ങൾ, ജോലിയിൽ തന്നെ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനുള്ള ആഗ്രഹങ്ങൾ, നല്ലൊരു ഭവനം പണിയുവാനോ കരസ്ഥമാക്കുവാനുള്ള ആഗ്രഹങ്ങൾ, അങ്ങനെ ഒത്തിരിയേറെ ആഗ്രഹം നിറഞ്ഞ വ്യക്തിയാണ് ഒരു മനുഷ്യൻ. എന്നാൽ അതേ സമയത്ത് അത്യാഗ്രഹങ്ങൾ നിറയുമ്പോൾ ആ മനുഷ്യന്റെ അധപതനം ആരംഭിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 16:26 പ്രകാരം പറയുന്നു, ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ടും അവന്റെ ജീവന് നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? സ്നേഹമുള്ളവരെ, അത്യാഗ്രഹങ്ങൾ നിറയുന്ന വ്യക്തി തൻ്റെ ജീവിതത്തെ തന്നെ നഷ്ടപ്പെടുത്തുന്നു. ജീവിതമെന്ന് പറയുമ്പോൾ തൻ്റെ കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം, മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ജീവിതം, രക്തബന്ധങ്ങൾ തമ്മിലുള്ള ജീവിതം ഇതൊക്കെയുമാണ് നഷ്ടപ്പെടുത്തുക. എന്നാൽ അതേ സമയത്ത് ഈ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. അതിൽ ഒരു ഗുണമാണ് എളിമ അഥവാ മോഡസ്റ്റി എന്ന ഗുണം. മത്തായിയുടെ സുവിശേഷം 5:8 ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്നാണ് പറയുക. ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എങ്ങനെയാണ് ഒരു മനുഷ്യന് ദൈവത്തെ കാണുവാൻ സാധിക്കുന്നത്? വളരെ സിമ്പിളാണ്, അവന്റെ ഹൃദയം ശുദ്ധിയുള്ളതായിരിക്കണം. എങ്ങനെ ഒരു വ്യക്തിക്ക് തൻ്റെ ഹൃദയത്തെ ശുദ്ധിയുള്ളമാക്കുവാൻ സാധിക്കും? അവൻ്റെ ജീവിതത്തിലുള്ള ഈ അത്യാഗ്രഹങ്ങൾ മാറ്റിവെക്കുമ്പോൾ തന്നെ ആ മനുഷ്യൻ്റെ ജീവിതം ശുദ്ധമായി തീരുകയാണ്. എളിമ നിറഞ്ഞ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹം കൊണ്ട് അവൻ സംതൃപ്തനായിരിക്കും. അവനോ അവളോ പേരിനോ പുകഴ്ചയ്ക്കോ സാമ്പത്തികമായ വളർച്ചയ്ക്കോ അതിന് പുറകെ പോകാറില്ല. പ്രത്യുത അവന് ലഭിച്ചിരിക്കുന്ന കൃപകളെ ഓർത്ത് അവൻ സന്തോഷിക്കുകയും അതിലൂടെ മറ്റുള്ളവർക്ക് മാർഗദീപമായി ഇരിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഹൃദയം വിശുദ്ധി പ്രാപിക്കുകയും ഏറ്റവും അനുഗ്രഹസമ്പന്നമായി തീരുക. എങ്ങനെയാണ് ഒരു വ്യക്തി എളിമയുടെ ജീവിതം കരസ്ഥമാക്കാൻ സാധിക്കുക? അതിനുവേണ്ടി ആ വ്യക്തിയുടെ മനസ്സിൽ ദൈവത്തോടുള്ള സ്നേഹം ആദ്യം ഉണ്ടായിരിക്കണം. രണ്ടാമത്തത്, തനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപകൾ അത് ധാരാളമെന്ന ഒരു മനോഭാവം ഉണ്ടാകുമ്പോൾ അവൻ അത്യാഗ്രഹത്തിലേക്ക് പ്രവേശിക്കുകയില്ല. മൂന്നാമത്തത്, തൻ്റെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ജീവിതത്തിൻ്റെ മേഖലയിലുള്ള എല്ലാ വ്യക്തിയെ ബഹുമാനിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ അവിടെ അവൻ എളിമപ്പെടുന്നു. തൻ്റെ വാക്കുകളാലും പ്രവൃത്തികളാലും സ്നേഹത്തിൻ്റെ കൂടാരമായി തീരുമ്പോൾ അവിടെ അവൻ എളിമപ്പെടുന്നു. നാലാമത്തത്, തൻ്റെ വാക്കുകളാലും പ്രവൃത്തികളാലും അവൻ മറ്റുള്ളവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പോൾ അവൻ അവിടെ എളിമപ്പെടുന്നു. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവന് തന്നെ തന്നെ താഴ്ത്തുമ്പോൾ, എളിമപ്പെടുമ്പോൾ അവൻ്റെ ഹൃദയം ശുദ്ധി ഉള്ളവനാവുകയും തുടർന്ന് ദൈവത്തെ കാണുകയും ചെയ്യുകയാണ്. മിശിഹായ സ്നേഹമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ കാണുവാനും ഹൃദയവിശുദ്ധിയോടുകൂടി മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കൃപയ്ക്കായിട്ട് പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.